ചാന്ദ്രദിന ക്യൂസ്. യു പി വിഭാഗങ്ങൾക്കായി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ. 2020 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമേത്? ജിസാറ്റ് 30. ജിസാറ്റ് 30 ഏത് ആവശ്യത്തിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹമാണ്? വാർത്താവിനിമയത്തിന്. ജിസാറ്റ് 30 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? ഏരിയാൻ 5. ജിസാറ്റ് 30 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. സൗരയൂഥത്തിലെ സാന്ദ്രത കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ഭൂമി. സാന്ദ്രത കുറവുള്ള ഗ്രഹം ഏത്? ശനി. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഇത് പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ശുക്രൻ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഭൂമിയുടെ സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയെപ്പോലെ ഋതുക്കളുള്ള ഗ്രഹവും ഇതുതന്നെയാണ്. ചൊവ്വ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? 1.8 മിനിറ്റ്, അതായത് 500 സെക്കൻഡ്. വസ്തുക്കൾക്ക് ഭാരം കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. യുറാനസ് ഗ്രഹം കണ്ടെത്തിയത് ആര്? വില്യം ഹെർഷൽ. ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ. ഭൂമിക്ക് പുറമെ വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഗോളം ഏത്? ടൈറ്റൻ. ഇത് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമേഡ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏത്? ടൈറ്റൻ. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലയം ചെയ്ത പേടകം ഏതാണ്? അപ്പോളോ 8. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കിയ ആദ്യ പേടകം? അപ്പോളോ 11. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യർ ആരല്ല? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ ചുവടുവെപ്പ്, മാനവരാശിയെ സംബന്ധിച്ച് ഒരു കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകളാണിത്? നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകൾ. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തതയുടെ സമുദ്രം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനമേത്? ഈഗിൾ. ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ മാതൃപേടകമായ കൊളംബിയയെ നിയന്ത്രിച്ചിരുന്നത് ആര്? മൈക്കൽ കൊളിൻസ്. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? 1969 ജൂലൈ 16 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലാണിത്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ്? ആസ്ട്രോസാറ്റ്. ടെലസ്കോപ്പ് കണ്ടെത്തിയത് ആര്? ഹാൻസ് ലിപ്പർഷേ.
ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? നിക്കി അപ്പാച്ചെ. ISRO സ്ഥാപിതമായ വർഷം 1969. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട, 1975 April 19. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ഉപഗ്രഹം? രോഹിണി. ISRO ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ISRO ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ കെ ശിവൻ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. 2004 September 20 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ, 1981 June 19. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വാ ദൗത്യം? മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രപര്യവേഷണ ദൗത്യം? ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന്? 2008 October 22. ചാന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരൈ. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്ഷേപണം ഏത്? ചന്ദ്രയാൻ 2. പ്രപഞ്ച പഠനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തനായ മലയാളി ശാസ്ത്രജ്ഞനാര്? താണു പത്മനാഭൻ. വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക.